വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് പ്രായം തിരിച്ചടിയാകുമെന്ന് പറയുന്നത് അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന സംസ്കാരമെന്ന് എൻ പീതാംബരക്കുറുപ്പ്. വെള്ളത്തിലൊഴുകിവന്ന ഗൾഫുകാരനല്ല താൻ. പരസ്യ പ്രതിഷേധം നല്ലതാണോ എന്ന് നേതാക്കൾ നോക്കണം. പ്രതിഷേധിക്കുന്നവരുടെ കയ്യിലാണ് വട്ടിയൂർക്കാവ് എന്നത് തെറ്റായ ചിന്തയാണെന്നും സ്ഥാനാർത്ഥിയാക്കിയാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിവുണ്ടെന്നും പീതാംബരക്കുറുപ്പ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഞാൻ പുതുതായിട്ട് വെള്ളത്തിൽ ഒഴുകി വന്ന ഒരു ഗൾഫുകാരനല്ല പാർട്ടിയിൽ മത്സരിക്കാൻ. ഞാൻ പുതുതായി ഈ രംഗത്തേക്ക് കടന്നു വന്ന ഒരു അധികാരകാംക്ഷിയല്ല എന്നെ ഞാൻ അടുത്ത് വന്നിട്ടുള്ള നേതാവിനെ നേതാക്കന്മാരെ ഞാൻ പറയാൻ വെച്ചിട്ടില്ല. പ്രായം അല്ല ആരോഗ്യത്തിൽ നിശ്ചയിക്കുന്നത്, ആരോഗ്യം വേറെ വിഷയമാണ്. ഇക്കാര്യങ്ങൾ ഊകി നടന്ന് ചെയ്യാനുള്ള മനസ്സും അതിനുള്ള കായികക്ഷമതയും എനിക്കിപ്പോൾ വരെ ഉണ്ട്. നാളെ എങ്ങനെയെന്ന് അറിയത്തില്ല. എന്നെ കുറിച്ച് വളരെ മോശമായി ചെയ്ത ഒരു കമന്റ് എന്നെ ഒരാൾ ഇപ്പൊ ടെലിഫോൺ വിളിച്ചു ഞാൻ കരക്കൂട്ടത്തിനിരിക്കുന്നു എന്നോട് പറഞ്ഞു. സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചാണ് നേതാവ് സംസാരിച്ചത്. അത് ഞാൻ അതിന് ഉത്തരം പറയില്ല. ഒരു കുടുംബത്തെയും ആക്ഷേപിക്കാൻ എനിക്ക് കരുത്തില്ല. എന്റെ സംസ്കാരം അതല്ല. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നെ അനുവദിച്ചാൽ UDFനോടൊപ്പം ഉണ്ടായിരിക്കുന്ന കാലത്തോളം അത്ഭുതകരമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ എനിക്ക് സാധിക്കും. വിശദാംശങ്ങൾ ബിജി തോമസ് നൽകും. ബിജി, പീതാംബരക്കുറുപ്പിന്റെ കാര്യത്തിൽ ഒരു വശത്ത് പ്രതിഷേധമുയരുന്നു, പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഇന്നത്തെ കൂടിയാലോചനകളുടെ ഭാഗമായി ഈ പീതാംബരക്കുറുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത്, ചർച്ച ചെയ്തത്? പ്രജി, അല്പം മുമ്പ് കെ മുരളീധരൻ ഈ യോഗത്തിന് ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ പ്രതിഷേധങ്ങളൊന്നും താൻ വകവെക്കുന്നില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. താൻ മത്സരിച്ചപ്പോഴും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അതിൻ്റെതായ വില കൊടുത്താൽ മാത്രം മതി. എന്തായാലും UDF വട്ടിയൂർക്കാവിൽ നിർത്തുന്ന സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കും, അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്നുള്ളതായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത്. എന്തായാലും കെ മുരളീധരൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പീതാംബരക്കുറുപ്പിൻ്റെ പേര് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പീതാംബരക്കുറുപ്പ് നമ്മൾ അല്പം മുമ്പ് കേട്ടതുപോലെ തന്നെ അദ്ദേഹവും ഈ പ്രതിഷേധത്തെ കടുത്ത സ്വരത്തിൽ തന്നെ എതിർക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വശത്ത് വട്ടിയൂർക്കാവിലെ ഒരു കുറച്ച് പ്രവർത്തകർ ഈ പീതാംബരക്കുറുപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഒന്നും വകവെക്കേണ്ട എന്നുള്ള നിലപാടാണ് പീതാംബരക്കുറുപ്പിനും അതോടൊപ്പം തന്നെ കെ മുരളീധരനും ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ഇനി KPCC നേതൃത്വം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. എന്തായാലും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞു. ആ യോഗത്തിൽ ആരുടെയെങ്കിലും പേരെടുത്ത് പ്രത്യേകമായൊരു ചർച്ച നടന്നില്ല. പക്ഷേ പുറത്ത് നടന്ന പ്രതിഷേധത്തിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ടായി. ഇത്തരത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ കാര്യത്തിലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനോടാണ് പറയേണ്ടത്, അല്ലെങ്കിൽ DCC പ്രസിഡന്റിനോട് പറയാം. ഇതൊന്നുമല്ലാതെ ഇന്ദിരാഭവന്റെ മുന്നിൽ വന്ന് ഇത്തരത്തിലൊരു നിർണായക സമയത്ത് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയത് ശരിയായില്ല എന്നുള്ള വിമർശനമാണ് മുഴുവൻ നേതാക്കളും പറഞ്ഞത്. എന്തായാലും ആ വിമർശനത്തെ KPCC ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് എന്തായാലും ആരുടെയും പേരെടുത്ത് സംസാരിച്ചിട്ടില്ല, പേരെടുത്ത് ചർച്ച നടന്നിട്ടില്ല. എല്ലാവരോടും, ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരോടും അവരവരുടെ അഭിപ്രായം എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനെ നേരിട്ട് അറിയിക്കുകയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ടോടെ മൂന്ന് നേതാക്കൾ കൂടിയാലോചിച്ച് ഒരു തീരുമാനമെത്തും. നാളെ തന്നെ സാധ്യതാ പട്ടിക ഹൈക്കമാൻഡിന് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കോന്നിക്ക് പുറമെ ഇപ്പോൾ ഈ വട്ടിയൂർക്കാവിൻ്റെ പേരിലും ഇത്തരത്തിലുള്ള ഒരു തർക്കം നിൽക്കുമ്പോൾ ഈ തർക്കത്തിൽ ആരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ആരുടെ ഭാഗത്താണ് മുതിർന്ന നേതാക്കളും പ്രത്യേകിച്ച് KPCC നേതൃത്വവും നിൽക്കുന്നത് എന്നുള്ളതായിരിക്കും ഇനിയുള്ള നിർണായകമായ കാര്യം. പ്രജി.